തെരഞ്ഞെടുപ്പ് പരാജയം സർക്കാരിനെതിരായ ജനവിധിയല്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. മോദി അധികാരത്തിൽ വരുന്നത് തടയാൻ കോൺഗ്രസിനെ കഴിയുമെന്ന് വലിയൊരു വിഭാഗം വോട്ടർമാർ തെറ്റിദ്ധരിച്ചു. ശബരിമല വിഷയം തെരഞ്ഞെടുപ്പിനെ ബാധിച്ചില്ലെന്നും വിശ്വാസികൾ തെറ്റിദ്ധരിക്കപ്പെട്ടുവോയെന്ന് പരിശോധിക്കുമെന്നും മുഖ്യമന്ത്രി പ്രതികരിച്ചു. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പരാജയം അപ്രതീക്ഷിതമായിരുന്നുവെന്നാണ് മാധ്യമങ്ങൾക്ക് മുന്നിൽ മുഖ്യമന്ത്രി നടത്തിയ ആദ്യ പ്രതികരണം. എന്നാൽ പരാജയം സ്ഥായിയായി കാണേണ്ടതില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. രാഹുൽ ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വം പരാജയ കാരണങ്ങളിൽ ഒന്നായി മുഖ്യമന്ത്രി വിലയിരുത്തി. ബിജെപിക്കെതിരെ കോൺഗ്രസ് എന്ന പൊതുവികാരമാണ് വോട്ടർമാരെ നയിച്ചത്. എന്നാൽ വയനാട്ടിൽ രാഹുൽ ഗാന്ധി വന്നത് സുരക്ഷിത സ്ഥാനം നോക്കിയായിരുന്നുവെന്നും പിണറായി പറഞ്ഞു. മോദിയുടെ നേതൃത്വത്തിലുള്ളൊരു ഭരണം, ബിജെപി നേതൃത്വത്തിലുള്ളൊരു ഭരണം വീണ്ടും വരരുത് എന്ന് ആഗ്രഹിക്കുന്ന നല്ലൊരു വിഭാഗം ജനങ്ങൾ കേരളത്തിലുണ്ട്. അവരിൽ ഒരു നല്ല ഭാഗം, ആ നല്ല ഭാഗത്തിൽ ഞങ്ങൾക്ക് വോട്ട് ചെയ്യുന്നവരുണ്ട്. അവരെ ചിന്തിച്ചത് ഈ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് വോട്ട് ചെയ്യുക എന്നൊരു ചിന്ത വന്നു. ഈ ചിന്തക്ക് അടിസ്ഥാനമായി ഒരു ഘടകം കൂടി വന്നു, അത് രാഹുൽ ഗാന്ധിയുടെ വയനാട്ടിലെ സ്ഥാനാർത്ഥി. ശബരിമല വിഷയം തെരഞ്ഞെടുപ്പ് ഫലത്തെ ബാധിച്ചില്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. എന്നാൽ വിശ്വാസ സംബന്ധമായ വിഷയങ്ങളിൽ നടന്ന പ്രചരണം ബാധിച്ചിട്ടുണ്ടോയെന്ന് പരിശോധിക്കുമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. ശബരിമല വിഷയം വല്ലാതെ ബാധിച്ചുവെന്ന് ഞങ്ങൾ കാണുന്നില്ല. എന്നാൽ വിശ്വാസവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ വല്ലാത്ത തെറ്റിദ്ധാരണ സൃഷ്ടിക്കാൻ വേണ്ടി ശ്രമം നടന്നിട്ടുണ്ട്. ആ ശ്രമത്തിന്റെ ഭാഗമായി എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ അത് പരിശോധിച്ചു നോക്കണം. വിശദമായ പരിശോധനയിൽ മാത്രമേ അത് വ്യക്തമാവും. ആ പരിശോധന ഞങ്ങൾ നടത്തി നോക്കും. ശൈലി മാർമോ എന്ന മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് മുഖ്യമന്ത്രിയുടെ പ്രതികരണം ഇങ്ങനെ: ഞാൻ ഈ നിലയിലേക്ക് എത്തിയത് ഇത്രയും കാലത്തുള്ള എന്റെ ശൈലിയിലൂടെയാണ്. ആ ശൈലിയെല്ലാം ഇനിയും തുടരുകയെന്നെ ചെയ്യും, അതിനൊരു മാറ്റവും ഉണ്ടാവില്ല. പ്രതിപക്ഷത്തിന്റെ രാജിയാവശ്യം സംബന്ധിച്ച ചോദ്യത്തിന് തെരഞ്ഞെടുപ്പ് ഫലം സർക്കാരിനെതിരെയുള്ള വിമർശനമോ വിധിയോ ആയി കാണേണ്ടതില്ലെന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ മറുപടി. ലെസ്ലി ജോൺ, കേരളി ന്യൂസ്, തിരുവനന്തപുരം. തെരഞ്ഞെടുപ്പിൽ തോറ്റാൽ കരഞ്ഞിരിക്കുന്നവരും ജയിച്ചാൽ അമിത ആഹ്ലാദം പ്രകടിപ്പിക്കുന്നവരുമല്ല ഇടതുപക്ഷമെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ. ജയപരാജയങ്ങൾ വിലയിരുത്തി ശക്തമായി തിരിച്ചുവരും. ഇപ്പോഴത്തെ പരാജയം താൽക്കാലികമാണ്. ഇടതുപക്ഷത്തിൽ നിന്നകന്നവരെ ക്ഷമാപൂർവ്വം സമീപിച്ച് തിരികെ കൊണ്ടുവരുമെന്നും അദ്ദേഹം പ്രതികരിച്ചു. ശബരിമല വിഷയത്തിൽ സർക്കാരിന്റെയും ഇടതുപക്ഷത്തിന്റെയും നിലപാട് ശരിയാണെന്നും കോടിയേരി വ്യക്തമാക്കി. തിരുവനന്തപുരത്ത് SFIയുടെ സംസ്ഥാന പഠന ക്യാമ്പ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുന്ന ഘട്ടത്തിലാണ് CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ സംസ്ഥാനത്ത് ഇടതുപക്ഷത്തിന് നേരിട്ട തെരഞ്ഞെടുപ്പ് പരാജയത്തെക്കുറിച്ച് വിശദീകരിച്ചത്. തെരഞ്ഞെടുപ്പ് പരാജയത്തോടെ ഇടതുപക്ഷത്തെ എഴുതിത്തള്ളാമെന്ന് വ്യാമോഹിക്കുന്നവർക്ക് കനത്ത തിരിച്ചടി നൽകി മടങ്ങിവന്ന ചരിത്രമാണ് കേരളത്തിലെ ഇടതുപക്ഷത്തിന് ഉള്ളത്. തിരിച്ചടിയുടെ ഗൌരവം മനസ്സിലാക്കി ആവശ്യമായ തിരുത്തലുകൾ ഓരോ രംഗത്തും വരുത്തുമെന്നും കോടിയേരി വ്യക്തമാക്കി. അതുകൊണ്ട് തെരഞ്ഞെടുപ്പിൽ തോൽവിയും ജയവുമൊക്കെ പലപ്പോഴും മാറി മറിഞ്ഞു വരും. ഒരു തെരഞ്ഞെടുപ്പിൽ തോറ്റാൽ കരഞ്ഞിരിക്കുന്നവരല്ല ഇടതുപക്ഷം. ഒരു തെരഞ്ഞെടുപ്പിൽ ജയിച്ചാൽ അമിതമായി ആഹ്ലാദം പ്രകടിപ്പിക്കുന്നവരുമല്ല ഇടതുപക്ഷം. ഓരോ തെരഞ്ഞെടുപ്പിൻ്റെയും ജയപരാജയങ്ങൾ കാരണം എന്താണെന്ന് വിലയിരുത്തിക്കൊണ്ട് മുന്നോട്ട് പോവുക എന്നതാണ് ഇടതുപക്ഷം എല്ലാ കാലത്തും സ്വീകരിച്ചിട്ടുള്ള സമീപനം. അതുകൊണ്ട് ഇപ്പോൾ കേരളത്തിൽ ഇടതുപക്ഷത്തിനുണ്ടായ പരാജയം 77 കേരളത്തിൽ CPIM ഒരു സീറ്റ് പോലും ലഭിച്ചിരുന്നില്ല. പിന്നാലെ 79 നടന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ ഭൂരിപക്ഷം സ്ഥാപനങ്ങളും CPIM നേടി. ഏത് മേഖലയിലാണ് വോട്ട് കുറഞ്ഞതെന്ന് പ്രത്യേകം ഇത്തവണ പരിശോധിക്കുമെന്നും കോടിയേരി പറഞ്ഞു. നമുക്ക് പരമ്പരാഗതമായി വോട്ട് ചെയ്തുകൊണ്ടിരുന്ന സെല്ലിന്റെ വോട്ട് ഇത്തവണ നഷ്ടപ്പെടുകയാണ്. എതിരാളികൾ നടത്തിയ പ്രചരണത്തിൽ കുടുങ്ങിപ്പോയിട്ടുണ്ട്. അത്തരത്തിൽ കുടുങ്ങിപ്പോയവരെ ക്ഷമാപൂർവ്വം സമീപിച്ച് അവരുടെ പിന്തുണ തിരിച്ചുപിടിക്കാൻ സാധ്യമാകുന്ന എല്ലാ പ്രവർത്തനങ്ങളും തുടർന്ന് സംഘടിപ്പിക്കും. ശബരിമലയുടെ പേരിൽ കേരളം പിടിക്കാൻ BJP ശ്രമിച്ചപ്പോൾ കലാപമുണ്ടാക്കാനായിരുന്നു RSSന്റെ നീക്കം. ആ നീക്കത്തെയെല്ലാം ചെറുത്തത് ഇടതുപക്ഷമാണ്. സംസ്ഥാന സർക്കാരിന്റെ സന്ദർഭോചിതമായ ഇടപെടൽ കൊണ്ടാണ് അത് ഒഴിവായതും. വിഷയത്തിൽ സർക്കാരിന്റെയും ഇടതുപക്ഷത്തിന്റെയും നിലപാട് ശരിയാണെന്നും കോടിയേരി വ്യക്തമാക്കി. കൈരളി ന്യൂസ്, തിരുവനന്തപുരം. തെരഞ്ഞെടുപ്പിലുണ്ടായ അപ്രതീക്ഷിത തിരിച്ചടി ഗൌരവപൂർവ്വം വിലയിരുത്തുമെന്ന് LDF കൺവീനർ A.V.ജയരാഘവൻ. BJPക്ക് ഒരു സീറ്റ് പോലും കിട്ടിയില്ല എന്നത് ആശ്വാസകരമാണ്. കേന്ദ്രത്തിൽ BJP വീണ്ടും അധികാരത്തിൽ വരുന്നത് കടുത്ത വെല്ലുവിളിയാണ്. കേരളത്തിൽ അകന്നുപോയ വിഭാഗങ്ങളെ തിരിച്ചുകൊണ്ടുവരുമെന്നും ജനകീയ പ്രശ്നങ്ങളിലെ LDF സമീപനം ജനങ്ങളെ ബോധ്യപ്പെടുത്തുമെന്നും A.V.ജയരാഘവൻ വ്യക്തമാക്കി.
പിണറായി വിജയൻ നേതൃത്വം നൽകുന്ന എൽ ഡി എഫ് സർക്കാർ നാലാം വർഷത്തിലേക്ക്. അഴിമതിരഹിത വികസനോത്മുക പ്രവർത്തനങ്ങളിലൂന്നിയാണ് മൂന്ന് വർഷം പൂർത്തിയാക്കിയത്. നവ ലിബറൽ നയങ്ങളുടെ കാലത്ത് ബദൽ വികസന മാതൃക ഉയർത്തിപ്പിടിക്കാൻ സർക്കാരിനായി. പ്രളയവും നിപ്പയും കേരളം നേരിട്ട മാതൃക കേരളത്തിന്റെ പ്രശസ്തി വാനോളം ഉയർത്തി. പ്രളയാനന്തര കേരളത്തിന്റെ പുനർനിർമ്മാണത്തിലേക്ക് നീങ്ങുന്ന വേളയിലാണ് ഇടതുപക്ഷ സർക്കാർ അതിന്റെ നാലാം വർഷത്തിലേക്ക് കടക്കുന്നത്. രാജ്യത്തിന് മാതൃകയാകാവുന്ന ഒട്ടേറെ പദ്ധതികൾ നടപ്പിലാക്കാൻ ഇക്കാലത്ത് എൽ ഡി എഫ് സർക്കാരിന് കഴിഞ്ഞു. വർഗീയ കലാപങ്ങളോ പോലീസ് വെടിവെയ്പ്പുകളോ ഇല്ല എന്നതാണ് ഭരണത്തിന്റെ പ്രധാന നേട്ടങ്ങളിലൊന്ന്. പ്രവാസി മലയാളികളെ ഭാഗഭാക്കാക്കിയ ലോക കേരളസഭ സംഘടിപ്പിച്ചതു മുതൽ ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ വരെ കേരളത്തിന്റെ പേര് മുഴങ്ങിയതും ഇക്കാലത്താണ്. നിപ മുതൽ പ്രളയം വരെയുള്ള ദുരന്തങ്ങളെ ആത്മവിശ്വാസത്തോടെ നേരിട്ടത് കേരള സർക്കാരിന് രാജ്യാന്തര പ്രശസ്തി നേടിക്കൊടുത്തു. തകർച്ചയിലായിരുന്ന പൊതുമേഖലാ സ്ഥാപനങ്ങളെ ലാഭത്തിലാക്കിയും പൊതുവിദ്യാലയങ്ങളിലെ മുന്നേറ്റവും എടുത്തുപറയേണ്ട നേട്ടങ്ങളാണ്. ഹരിത കേരളത്തിലൂടെ പച്ചക്കറി ഉൽപ്പാദനത്തിൽ സ്വയം പര്യാപ്തത കൈവരിച്ചതും ആർദ്രം വഴി ചികിത്സ കയ്യെത്തും ദൂരത്തിലേക്ക് എത്തിച്ചതും ലൈഫ് പദ്ധതി വഴി ഭവനരഹിതർ ഭവന ഉടമസ്ഥരാകുന്നതും സർക്കാരിന്റെ നേട്ടമാണ്. ക്ഷേമ പെൻഷനുകൾ കൃത്യസമയത്ത് വിതരണം ചെയ്യാൻ കഴിഞ്ഞു എന്നത് സർക്കാരിന്റെ കൂറ് ആരോടെന്ന് വ്യക്തമാക്കുന്നു. പ്രകടനപത്രികയിൽ പറഞ്ഞ 35 പരിപാടികൾ പൂർത്തീകരിക്കാൻ സർക്കാരിന് കഴിഞ്ഞു എന്നത് നേട്ടമാണ്. കൊച്ചി മെട്രോ, കണ്ണൂർ വിമാനത്താവളം, ഗെയിൽ പൈപ്പ് ലൈൻ, എൽ എൻ ജി ടെർമിനൽ, ദേശീയ ജലപാത തുടങ്ങിയവയിൽ ചിലത് പൂർത്തീകരിച്ചതും ചിലത് പൂർത്തിയാക്കലിന്റെ വക്കിലെത്തിയതും സർക്കാരിന്റെ ഇച്ഛാശക്തിയുടെ തെളിവ് തന്നെയാണ്. അസാധ്യമെന്ന് കണ്ട് എഴുതി തള്ളിയ ദേശീയപാതാ വികസനം പോലെയുള്ളവയ്ക്ക് ജീവൻ വെപ്പിക്കാനും സർക്കാരിനായി. ഏറ്റവും മികച്ച ഭരണം നടക്കുന്ന സംസ്ഥാനമെന്ന് കേരളത്തെ തുടർച്ചയായി മൂന്ന് വർഷവും പബ്ലിക് അഫയേഴ്സ് സെന്റർ തെരഞ്ഞെടുത്തത് ഈ സർക്കാരിന്റെ നേട്ടം തന്നെ. നീതി ആയോഗും ഐക്യരാഷ്ട്രസഭയും ചേർന്ന് തയ്യാറാക്കിയ സുസ്ഥിര വികസന സൂചികയിലും കേരളം ഒന്നാമതാണ്. പോലീസ് സേനയിൽ ആദിവാസികൾക്ക് വേണ്ടി പ്രത്യേക ബാച്ച് രൂപീകരിച്ചതും വനിതാ ബറ്റാലിയൻ ആരംഭിച്ചതും ഇക്കാലയളവിലാണ്. രാഷ്ട്രീയമായി നിരവധി വെല്ലുവിളികളെ നേരിട്ട് കേരളമെന്ന ഒറ്റത്തുരുത്തിൽ ബദൽ വികസന രാഷ്ട്രീയത്തിന്റെ കുടിക്കൂറ ഉയർത്തിപ്പിടിച്ചാണ് പിണറായി സർക്കാർ അതിന്റെ നാലാം വർഷത്തിലേക്ക് കടക്കുന്നത്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പരാജയം ചർച്ച ചെയ്യാൻ ചേർന്ന കോൺഗ്രസ് പ്രവർത്തക സമിതി യോഗത്തിൽ രാജി ആവശ്യത്തിൽ ഉറച്ച് അധ്യക്ഷൻ രാഹുൽ ഗാന്ധി. ഒരു സാധാരണ പ്രവർത്തകനായി തുടർന്നാൽ മതിയെന്ന യോഗത്തിൽ രാഹുൽ ഗാന്ധി രാജി ആവശ്യം പ്രവർത്തക സമിതി ഏകകണ്ഠമായി തള്ളി. പാർട്ടിയുടെ സമൂല മാറ്റത്തിനും പുനഃസംഘടനയ്ക്കും സമിതി രാഹുലിന് പൂർണ്ണ ചുമതല നൽകി. ഇത് സംബന്ധിച്ച ഏറ്റവും പുതിയ വിവരങ്ങളുമായി ദില്ലിയിൽ നിന്ന് വിഷ്ണു ചേരുന്നു. രാഹുൽ ഗാന്ധി രാജിയിൽ ഉറച്ചു തന്നെ നിൽക്കുകയാണ്. എന്നാൽ രാഹുലിന്റെ രാജി ആവശ്യം പ്രവർത്തക സമിതി ഐകകണ്ഠേന തള്ളിയിരിക്കുന്നു. എന്തൊക്കെയാണ് ഇത് സംബന്ധിച്ച വിശദാംശങ്ങൾ വിഷ്ണു? നിർബൻ, ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനേറ്റ ഈ ഒരു കനത്ത പരാജയത്തെ തുടർന്ന് ആണ് ഇന്ന് പ്രവർത്തക സമിതി യോഗം ചേർന്നത്. എന്നാൽ ഇന്ന് പ്രവർത്തക സമിതി യോഗം ചേർന്നപ്പോൾ തന്നെ കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധി തന്റെ രാജിസന്നദ്ധത അറിയിച്ചു. അതായത് ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായ പരാജയത്തിന്റെ ഉത്തരവാദിത്തം താൻ ഏറ്റെടുക്കുന്നു, ഇതിനെ തുടർന്ന് താൻ രാജിവെക്കുന്നു എന്ന തന്റെ രാഹുൽ ഗാന്ധിയുടെ നിലപാടിൽ രാഹുൽ ഗാന്ധി ഉറച്ചു നിൽക്കുകയും ചെയ്തു. അതോടൊപ്പം തന്നെ രാഹുൽ ഗാന്ധി ചൂണ്ടിക്കാട്ടിയ മറ്റൊരു കാര്യം, ഇനി കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്തേക്ക് ഗാന്ധി കുടുംബത്തിൽ നിന്ന് ഒരാൾ വേണ്ട, ഗാന്ധി കുടുംബത്തിൽ നിന്ന് പുറത്തുനിന്ന് ഒരാളെ അധ്യക്ഷനാക്കണം എന്നൊരു നിർദ്ദേശം കൂടി രാഹുൽ ഗാന്ധി മുന്നോട്ട് വയ്ക്കുകയും ചെയ്തു. അതേസമയം ഇത് ഇന്നത്തെ യോഗം ഐകകണ്ഠമായി തന്നെ തള്ളിക്കളയുകയും ചെയ്തു. സോണിയാഗാന്ധി, മൻമോഹൻ സിംഗ് ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കളെല്ലാം തന്നെ രാഹുൽ ഗാന്ധിക്ക് നൽകിയ നിർദ്ദേശം, രാജി ഒന്നിനും ഒരു പരിഹാരമല്ല, ഇപ്പോഴത്തെ പരാജയത്തിൽ നിന്നും എങ്ങനെ മുന്നോട്ട് പോകാം എന്നുള്ളതാണ് ഇനി നമ്മൾ ചിന്തിക്കേണ്ടത് എന്ന ഒരു നിർദ്ദേശം കൂടി മുതിർന്ന നേതാക്കൾ രാഹുൽ ഗാന്ധിക്ക് നൽകുകയുണ്ടായി. അതോടൊപ്പം തന്നെ ഇന്ന് ചേർന്ന യോഗത്തിൽ പാർട്ടിയുടെ പുനഃസംഘടന ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ തീരുമാനമെടുക്കാൻ രാഹുൽ ഗാന്ധിക്ക് പൂർണ്ണ ചുമതല നൽകിയിട്ടുമുണ്ട്. അതായത് ഈ ഒരു തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ ന്യായ അടക്കമുള്ള പദ്ധതികൾ അതിന്റെ പൂർണ്ണ രൂപത്തിൽ തന്നെ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിൽ സംഘടനാ നേതൃത്വം പരാജയപ്പെട്ടു എന്ന ഒരു വിലയിരുത്തലിൽ യോഗം എത്തിച്ചേരുകയുണ്ടായി. അതുകൊണ്ട് തന്നെയാണ് എല്ലാ സംസ്ഥാന തലത്തിൽ പോലും കോൺഗ്രസ് സംഘടനകളെ എല്ലാ രീതിയിലും പുനഃസംഘടിപ്പിക്കാൻ ഒരു തീരുമാനം ഇന്നത്തെ യോഗം കൈക്കൊണ്ടത്. ഈ ഒരു എങ്ങനെ പുനഃസംഘടിപ്പിക്കണം എന്നതിൽ എല്ലാ പൂർണ്ണ ചുമതലകളും രാഹുൽ ഗാന്ധി തീരുമാനിക്കാനും ഇന്നത്തെ യോഗം തീരുമാനിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇന്ന് ചേർന്ന യോഗത്തിൽ ഈ ഒരു തെരഞ്ഞെടുപ്പ് തോൽവിയെക്കുറിച്ച് സമഗ്രമായി അന്വേഷിക്കാൻ തീരുമാനം എടുത്തിട്ടുണ്ട്. അതേസമയം ഒരു സമിതിയെ ഇതുവരെ നിയോഗിച്ചിട്ടില്ല. അത് ഇനി വരുന്ന ദിവസങ്ങളിൽ മുതിർന്ന നേതാക്കളെല്ലാം തന്നെ കൂടിയിരുന്ന് ചർച്ച ചെയ്തായിരിക്കും ഒരു സമിതിയെ നിയോഗിക്കുക. അതേസമയം എ കെ ആന്റണി അടക്കമുള്ള മുതിർന്ന നേതാക്കൾ നമ്മളോട് പറഞ്ഞത്
ഈ കോൺഗ്രസിന് ഈ ഒരു തെരഞ്ഞെടുപ്പിൽ ഏറ്റ ഏറ്റവും വലിയ ഒരു പരാജയം, അതായത് 2018 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പോലും കർണാടക, രാജസ്ഥാൻ തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ നല്ലൊരു മുന്നേറ്റം കാഴ്ചവെക്കാൻ കഴിഞ്ഞെങ്കിലും അത് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കാഴ്ചവെക്കാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റ ഈ ഓരോ സംസ്ഥാനങ്ങളിൽ പോലും ഏറ്റ പരാജയത്തെക്കുറിച്ച് സമഗ്രമായി ഒരു അന്വേഷണം നടത്തുമെന്ന് തന്നെയാണ് ഇപ്പോൾ എ കെ ആന്റണി അടക്കമുള്ള മുതിർന്ന നേതാക്കളും നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. നിർഭയ വിഷ്ണു, തെരഞ്ഞെടുപ്പ് പരാജയങ്ങൾക്ക് ശേഷം സാധാരണ കോൺഗ്രസിന്റെ മുഖ്യമന്ത്രിമാരും പാർട്ടി അധ്യക്ഷന്മാരും രാജി വാദം ഉന്നയിക്കുകയും പിന്നീട് സമ്മർദ്ദത്തിന് വഴങ്ങി അതിൽ നിന്ന് പിന്മാറുകയും ചെയ്യുന്ന രാജിനാടക വാർത്തകൾ മുൻപും കേട്ടിട്ടുള്ളതാണ്. അതുപോലെ തന്നെ രാഹുൽ ഗാന്ധിയുടെ രാജിനാടകം അതുപോലെ ഈ വാക്കുകളിൽ ഒതുങ്ങുമോ? മറിച്ച് യഥാർത്ഥത്തിൽ കോൺഗ്രസിന് എങ്ങനെയാണ് പരാജയം സംഭവിച്ചത് എന്ന ചർച്ചകളിലേക്ക് വിഷയങ്ങളിലേക്ക് വർക്കിംഗ് കമ്മിറ്റി കോൺഗ്രസ് നേതൃത്വം പോകുമോ, അതോ രാജിനാടകങ്ങളിൽ മാത്രം വിഷയങ്ങൾ ഒതുങ്ങാനാണോ സാധ്യത? എന്തൊക്കെയാണ് ഇത് സംബന്ധിച്ച വിവരങ്ങൾ വിഷ്ണു? നിർഭൻ, ഇന്ന് ചേർന്ന വർക്കിംഗ് കമ്മിറ്റി യോഗം ഒരു തീരുമാനമെടുത്തിരിക്കുന്നത് രാജ്യ സംബന്ധമായ കാര്യങ്ങളിലേക്ക് കടക്കേണ്ട ഒരാവശ്യവുമില്ല. രാഹുൽ ഗാന്ധിയുടെ പ്രവർത്തനത്തിൽ അവർക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്. എല്ലാ നേതാക്കളും ഐകകണ്ഠമായി തന്നെ പറഞ്ഞ കാര്യമാണത്. രാഹുൽ ഗാന്ധിയുടെ പ്രവർത്തനത്തിൽ തങ്ങൾക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്. ഇനിയും ഈ പാർട്ടിയെ മുന്നോട്ട് നയിക്കാൻ രാഹുൽ ഗാന്ധിയുടെ പ്രവർത്തനം അനിവാര്യമാണ് എന്നൊരു തീരുമാനം ഇവർ കൈക്കൊണ്ടിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം നേരത്തെ നമ്മൾ ചൂണ്ടിക്കാട്ടിയതുപോലെ കോൺഗ്രസ് 2014 44 സീറ്റ് നേടി. എന്നാൽ ഇത്തവണ കോൺഗ്രസിന് ജയിക്കാൻ വേണ്ടുന്ന നിരവധി അനുകൂല സാഹചര്യങ്ങൾ രാജ്യത്തുണ്ടായിരുന്നു. ഇതിനെ ഒന്നും ഒരു അനുകൂല ഘടകമാക്കി മാറ്റാൻ, അത് വോട്ട് കിട്ടുന്ന തരത്തിലേക്ക് മാറ്റിയെടുക്കാൻ കോൺഗ്രസിന്റെ സംഘടനാ നേതൃത്വം പരാജയപ്പെട്ടു എന്നതാണ് ഏറ്റവും വലിയ ഒരു പ്രതിസന്ധി കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം. അതുപോലെ തന്നെയാണ് പ്രിയങ്ക ഗാന്ധി ഇഫക്റ്റ് ഉത്തർപ്രദേശിലടക്കം പരാജയപ്പെടുന്ന ഒരു സാഹചര്യം കോൺഗ്രസിന് മുന്നിലുണ്ട്. കഴിഞ്ഞ 2014 തെരഞ്ഞെടുപ്പിൽ ഉത്തർപ്രദേശിൽ നിന്നും കോൺഗ്രസിന് 2 സീറ്റുകൾ ലഭിച്ചിരുന്നു. എന്നാൽ ഇത്തവണ അവർ ഒരു വജ്രായുധം പോലെ പ്രിയങ്ക ഗാന്ധി ഉത്തർപ്രദേശിൽ ഇറക്കി പ്രചരണങ്ങളെല്ലാം നടത്തുകയും ചെയ്തെങ്കിലും ആ ഒരു പ്രിയങ്ക ഗാന്ധി എഫക്റ്റ് ഫലം കാണാതെ പോവുകയും മറിച്ച് അതൊരു വിപരീത ഫലം ചെയ്ത് കോൺഗ്രസിന്റെ 2 സീറ്റ് നേട്ടം എന്നത് 1 സീറ്റ് നേട്ടത്തിലേക്ക് ഒതുങ്ങുകയും അതോടൊപ്പം തന്നെ കോൺഗ്രസിന് 1% വോട്ട് മധ്യപ്രദേശിൽ കുറയുകയും ചെയ്ത ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ എന്തുകൊണ്ടാണ് ഇത്തരത്തിലൊരു തോൽവി കോൺഗ്രസിന് നേരിട്ടത് എന്നതിൽ ഒരു സമഗ്രമായിട്ടുള്ള ഒരു അന്വേഷണവും എല്ലാ വിഷയങ്ങളും ഇവർ അന്വേഷിക്കും, പഠിക്കും. ആ ഒരു ഈ ഒരു അന്വേഷണ റിപ്പോർട്ടിന് ശേഷം മാത്രം ഇനി കോൺഗ്രസിനെ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാം, പുതിയ എന്തെല്ലാം നടപടികൾ ഇതിനുവേണ്ടി കൈക്കൊള്ളണം എന്ന കാര്യങ്ങളെല്ലാം തന്നെ തീരുമാനിക്കും. ഇതിൻ്റെ ഒരു അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇപ്പോൾ സംഘടന എല്ലാ തട്ടിലും തന്നെ പുനഃസംഘടിപ്പിക്കാൻ കോൺഗ്രസ് തീരുമാനിച്ചിരിക്കുന്നു. അതായത് ഓരോ സംസ്ഥാനങ്ങളിൽ പോലും അതിൻ്റെതായ താഴെത്തട്ടിൽ പോലും ആൾക്കാരെ മാറ്റാനും ഒരു പുനഃസംഘടനയ്ക്കും കോൺഗ്രസ് തീരുമാനമെടുത്തിട്ടുണ്ട്. ഇത്തരത്തിൽ പുതിയ ഒരു രീതിയിൽ തന്നെ പുതിയ ആൾക്കാരെ എല്ലാം സംഘടനാ നേതൃത്വത്തിലേക്ക് കൊണ്ടുവന്നുകൊണ്ട് തന്നെ മുന്നോട്ട് പോകാനാണ് കോൺഗ്രസ് തീരുമാനിച്ചിരിക്കുന്നത്. നിർഭയൻ വിഷ്ണു, വിവരങ്ങൾ വ്യക്തമാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പരാജയം ചർച്ച ചെയ്യാൻ ചേർന്ന കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി യോഗത്തിൽ രാജിയിൽ ഉറച്ച് രാഹുൽ ഗാന്ധി. എന്നാൽ രാഹുൽ ഗാന്ധിയുടെ ആവശ്യം കോൺഗ്രസിന്റെ വർക്കിംഗ് കമ്മിറ്റി ഐകകണ്ഠേന തള്ളിയിരിക്കുന്നു. ഇത് സംബന്ധിച്ച വിശദാംശങ്ങളാണ് ദില്ലിയിൽ നിന്ന് വിഷ്ണു നൽകിയത്. നരേന്ദ്രമോദിയെ BJP പാർട്ടി നേതാവായി തെരഞ്ഞെടുത്തു. പാർലമെന്റിന്റെ സെൻട്രൽ ഹാളിൽ ചേർന്ന യോഗത്തിലാണ് മോദിയെ തെരഞ്ഞെടുത്തത്. ഐകകണ്ഠേന മോദിയെ പാർട്ടിയുടെ നേതാവായി, പാർലമെന്ററി പാർട്ടിയുടെ നേതാവായി തെരഞ്ഞെടുത്തിരിക്കുന്നു. ഇത് സംബന്ധിച്ച വിശദാംശങ്ങളുമായി ദില്ലിയിൽ നിന്ന് സന്തോഷ് ചേരുകയാണ്. സന്തോഷ്, എന്തൊക്കെയാണ് ഇത് സംബന്ധിച്ച വിശദാംശങ്ങൾ? നൃപൻ, ഇപ്പോൾ ദേശീയ അധ്യക്ഷൻ അമിത്ഷാ സംസാരിക്കുകയാണ്. അല്പസമയം മുമ്പ് ചടങ്ങുകളൊക്കെ പൂർത്തിയാക്കി നരേന്ദ്രമോദിയെ NDA പാർലമെന്ററി പാർട്ടി നേതാവായി തെരഞ്ഞെടുത്തു. അമിത്ഷാ തന്നെയാണ് നരേന്ദ്രമോദിയുടെ പേര് നിർദ്ദേശിച്ചത്. തുടർന്ന് രാജ്നാഥ് സിംഗ്, നിതിൻ ഗഡ്കരി തുടങ്ങിയവർ പിന്തുണച്ചു. അതിനുശേഷം NDA പ്രമുഖ നേതാക്കൾ ആശംസ അർപ്പിച്ചുകൊണ്ട് സംസാരിച്ചു. പ്രധാനമായും ശിരോമണി അകാലികൾ, പഞ്ചാബിലെ NDA സഖ്യകക്ഷിയാണ്, അതിന്റെ നേതാവ് പ്രകാശ് സിംഗ് ബാദൽ തന്നെ എത്തിയിട്ടുണ്ട്. പ്രകാശ് സിംഗ് ബാദൽ സംസാരിച്ചു. അതിനുശേഷം ബീഹാറിൽ നിന്ന് BJP സഖ്യകക്ഷിയായ JDU നേതാവും ബീഹാർ മുഖ്യമന്ത്രിയുമായ നിതീഷ്
നിതീഷ്കുമാറാണ് നരേന്ദ്രമോദിക്ക് ആശംസയർപ്പി സംസാരിച്ചത്. രാംവിലാസ് പാസ്വാൻ തമിഴ്നാട്ടിൽ നിന്ന് മുഖ്യമന്ത്രി പളനിസ്വാമി കൂടാതെ ശിവസേന ഉദ്ധവ് താക്കറെ തുടങ്ങിയവരൊക്കെ സെൻട്രൽ ഹാളിൽ എത്തിയിട്ടുണ്ട്. അവരൊക്കെ സംസാരിച്ചു കഴിഞ്ഞിരിക്കുന്നു. അതിനുശേഷം മോദി ഒപ്പമുണ്ടായിരുന്ന എൽ പി അഡ്വാനി മുരളി മനോഹർ ജോഷി തുടങ്ങിയവരുടെ കാർഡൊക്കെ വണങ്ങിയാണ് അനുഗ്രഹം തേടിയത്. ഇപ്പോൾ ദേശീയ അധ്യക്ഷൻ അമിത്ഷാ സംസാരിക്കുന്നു. അമിത്ഷാ പറയുന്നത് കഴിഞ്ഞ 5 വർഷത്തിനിടയ്ക്ക് പാർട്ടി വാഗ്ദാനം ചെയ്ത എല്ലാ കാര്യങ്ങളും പൂർത്തിയാക്കാൻ കഴിഞ്ഞു എന്നാണ് അവകാശപ്പെടുന്നത്. കൂടാതെ ഇത്തവണ ഏകദേശം 42 സീറ്റിലെങ്കിലും വിജയിക്കാൻ പാർട്ടി കഴിഞ്ഞു. 2014ൽ വിജയിക്കാത്ത സീറ്റുകളിലാണ് വിജയിച്ചിരിക്കുന്നത്. തുടങ്ങി അത്തരത്തിൽ 5 വർഷത്തെ ഭരണ നേട്ടങ്ങൾ എന്ന രീതിയിലാണ് ഇപ്പോൾ അമിത്ഷാ സംസാരിക്കുന്നത്. അത്തരത്തിൽ നരേന്ദ്രമോദി സംസാരിക്കും. തുടർന്ന് നരേന്ദ്രമോദി ഇന്ന് രാഷ്ട്രപതിയെ കണ്ട് ഈ സഖ്യ സർക്കാർ രൂപീകരണത്തിനുള്ള അവകാശവാദം ഉന്നയിക്കും. സന്തോഷ്, ഇതോടൊപ്പം തന്നെ നിർണായകമായ പാർലമെന്ററി പാർട്ടി യോഗമാണ്. ഇതിനു മുമ്പ് തന്നെ അമിത്ഷാ വിവിധ NDA ഘടകകക്ഷികളുമായി വിവിധ തലത്തിലുള്ള ചർച്ചകൾ നടത്തിയിരുന്നു. സർക്കാർ രൂപീകരണം ഇന്ന് രാഷ്ട്രപതിയെ കണ്ട് സർക്കാർ രൂപീകരണത്തിന് അവകാശവാദം ഉന്നയിച്ചാൽ സത്യപ്രതിജ്ഞയിലേക്ക് നരേന്ദ്രമോദി സർക്കാർ പോവുകയാണ്, BJP പോവുകയാണ്. അങ്ങനെയാണെങ്കിൽ സർക്കാർ രൂപീകരണത്തിന്റെ ആദ്യഘട്ട ചർച്ചകൾ ദില്ലിയിൽ പുരോഗമിക്കുകയാണ്. കേരളത്തിൽ നിന്ന് പ്രാതിനിധ്യം ഉണ്ടാകുമെന്ന് ആദ്യം തെരഞ്ഞെടുപ്പിന് മുമ്പേ കേരളത്തിൽ നിന്ന് BJP നേതാക്കൾ പറഞ്ഞിരുന്നതാണ്. എന്നാൽ ഇപ്പോൾ കേൾക്കുന്ന വാർത്തകൾ ആ തരത്തിലല്ല. BJPക്ക് തെരഞ്ഞെടുപ്പിൽ കേരളത്തിലേറ്റ തിരിച്ചടി നേതൃത്വത്തെയും ഞെട്ടിച്ചിരിക്കുന്നു. അതുകൊണ്ട് ഇത്തവണ കേരളത്തിന് BJP മന്ത്രിസഭയിൽ പ്രാതിനിധ്യം ഉണ്ടാകില്ല എന്ന സൂചനകൾ കൂടി പുറത്തു വരുന്നുണ്ട്. എന്തൊക്കെയാണ് അത് സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ? സന്തോഷ്, നൃപൻ, സർക്കാർ രൂപീകരണ ചർച്ചകൾ അന്തിമ തീരുമാനം എടുക്കേണ്ടത് നരേന്ദ്രമോദി തന്നെയാണ്. നരേന്ദ്രമോദി ഇപ്പോൾ തന്നെ ഒരു മന്ത്രിസഭാ ലിസ്റ്റ് തയ്യാറാക്കിയിട്ടുണ്ട് എന്നാണ് കേന്ദ്ര പലരും BJP കേന്ദ്രങ്ങളൊക്കെ അറിയിച്ചിരിക്കുന്നത്. കേരളത്തിന് പ്രാതിനിധ്യം ഉണ്ടാകില്ല എന്ന് ഏതാണ്ട് ഉറപ്പായിരിക്കുന്നു. കാരണം കേരളത്തിൽ നിന്ന് BJPയുടെ സമ്പൂർണ്ണ വിജയമാണ് നേതാക്കളുടെ ഒക്കെ പ്രതീക്ഷ തകിടം മറിച്ചത്. അൽഫോൺസ് കണ്ണന്താനം, V. മുരളീധരൻ തുടങ്ങിയവരൊക്കെ അവസാന നിമിഷം ഈ സാധ്യതാ ലിസ്റ്റിൽ ഉണ്ടായിരുന്നു. പക്ഷെ രാജ്യത്തെ തുടർന്ന് പകരം മറ്റു സംസ്ഥാനങ്ങൾക്ക് കൂടുതൽ പ്രാതിനിധ്യം നൽകാനാണ് നരേന്ദ്രമോദിയും BJPയും തീരുമാനിച്ചത്. പ്രത്യേകിച്ച് ഒഡീഷയിലും പശ്ചിമബംഗാളിലും 2014നേക്കാൾ കൂടുതൽ മെച്ചപ്പെട്ട പ്രകടനം ഈ രണ്ട് സംസ്ഥാനത്തും പാർട്ടിക്ക് നടത്താൻ കഴിഞ്ഞു. അതുകൊണ്ട് ആ സംസ്ഥാനങ്ങൾക്ക് കൂടുതൽ പ്രാതിനിധ്യം നൽകിക്കൊണ്ട് സർക്കാർ രൂപീകരിക്കാനാണ് ഇപ്പോഴത്തെ തീരുമാനം. അപ്പൊ കേരളത്തിൽ എന്തായാലും സാധ്യത ഉണ്ടാകില്ല. സന്തോഷ്, വിവരങ്ങൾ വ്യക്തമാണ്. 2nd NDA സർക്കാരിനെയും നരേന്ദ്രമോദി തന്നെ നയിക്കും എന്ന കാര്യം ഔദ്യോഗികമായി വ്യക്തമായി കഴിഞ്ഞിരിക്കുന്നു. ദില്ലിയിൽ ചേരുന്ന NDAയുടെ പാർലമെന്ററി പാർട്ടി യോഗത്തിൽ അമിത്ഷായെ നേതാവായി തിരഞ്ഞെടുത്തിരിക്കുന്നു. നരേന്ദ്രമോദിയെ നേതാവായി തിരഞ്ഞെടുത്തിരിക്കുന്നു. അമിത്ഷായാണ് നരേന്ദ്രമോദിയുടെ പേര് നിർദ്ദേശിച്ചത്. ഇത് സംബന്ധിച്ച വിശദാംശങ്ങളാണ് സന്തോഷ് സർലിംഗ് ദില്ലിയിൽ നിന്ന് നൽകിയത്. നോമ്പുതുറ വിഭവങ്ങളുടെ വ്യത്യസ്ത രുചിക്കൂട്ടുമായി കോഴിക്കോട്ടെ ആദാമിന്റെ ചായക്കട. 100ൽ പരം വിഭവങ്ങളാണ് ഇവിടെയുള്ളത്. മലേഷ്യ, സിംഗപ്പൂർ സ്റ്റഫ്ഡ് പൊറോട്ടയാണ് ഇത്തവണത്തെ സ്പെഷ്യൽ വിഭവങ്ങൾ. കോഴിക്കോട്ടുള്ള ആദാമിന്റെ ചായക്കട നോമ്പുതുറയ്ക്കായി 100ൽ പരം വിഭവങ്ങളാണ് ഇവിടെ തയ്യാറാവുന്നത്. ചിക്കൻ ഐറ്റങ്ങളുടെ നീണ്ട നിര ഇവിടെ കാണാം. ചിക്കൻ പൊട്ടിത്തെറിച്ചത്, ചീറിപ്പായുന്നത്, ചുരുട്ടിക്കൂട്ടിയത്, തിരിഞ്ഞുകളി എന്നിങ്ങനെ കേട്ടറിവ് പോലും ഇല്ലാത്ത ഭക്ഷണ വിഭവങ്ങളുടെ രുചി അറിയാൻ കോഴിക്കോട്ടെ ആദാമിന്റെ ചായക്കടയിൽ എത്തിയാൽ മതി. മലേഷ്യ, സിംഗപ്പൂർ സ്റ്റഫ്ഡ് പൊറോട്ടയാണ് ഇത്തവണത്തെ മറ്റൊരു പ്രത്യേകത. ബീഫ്, ചിക്കൻ കൂടാതെ പഴങ്ങൾ നിറച്ച മധുരമുള്ളതുമായ 50ൽ പരം പൊറോട്ട ഇവിടെ കിട്ടും. പൊറോട്ട എന്ന് പറഞ്ഞാൽ മലേഷ്യ, സിംഗപ്പൂർ ഇതിന്റെ കുറച്ച് ഐറ്റംസേ ഉണ്ടാവുള്ളൂ, ഒരു 5-6 ഐറ്റംസേ ഉള്ളൂ. പക്ഷെ ഞങ്ങളത് കുറച്ചുകൂടി കേരളക്കാർക്ക് കഴിക്കേണ്ട ടേസ്റ്റിനാക്കിയിട്ട് ഒരു 50ൽ പരം പൊറോട്ട ഇപ്പം നമ്മൾ ഓൾറെഡി ഡെയിലി കൊടുക്കുന്നുണ്ട്. ചിക്കൻ, ബീഫ്, പിന്നെ ഫ്രൂട്ട്സുകൾ, സീ ഫുഡ്, അങ്ങനെ പല രീതിയിൽ നമ്മൾ ചെയ്യുന്നത്. റംസാൻ മാസമായതോടെ രുചിക്കൂട്ടിന്റെ അനുഭൂതി തിരിച്ചറിയാൻ വലിയ തിരക്കാണ് ഇവിടെ അനുഭവപ്പെടുന്നത്. മലബാറിന്റെ തനത് വിഭവങ്ങളായ ചട്ടിപ്പത്തിരി, ഉന്നക്കായ, ഇറച്ചിപ്പത്തിരി തുടങ്ങി മറ്റ് നോമ്പുതുറ വിഭവങ്ങളും ഇവിടെയുണ്ട്. കൈരളി ന്യൂസ്, കോഴിക്കോട്.